ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും. അട 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അട 24/7 മലയാളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഡെയിലി കറണ്ട് അഫെയർസ്, ഡെയിലി ക്വിസസ്, മാഗസിൻസ്, നോട്ട്സ് ആൻഡ് ആർട്ടിക്കൽസ്, ജോബ് അലേർട്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. KPSC ഷുവർ ഷോട്ട് സെലക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അതുപോലെ നോട്ട്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. തിങ്കൾ മുതൽ ശനി വരെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് ക്ലാസ്. ശനിയാഴ്ച നമ്മുടെ വീക്ക്ലി റൗണ്ട് അപ്പ് ആണ്. ആ ഒരാഴ്ച പഠിച്ച എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും ശനിയാഴ്ച ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഉത്തര കൊറിയ വിക്ഷേപിച്ച ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈലിന്റെ പേര് എന്താണ്? എന്താണ് ചോദ്യം? ഉത്തര കൊറിയ വിക്ഷേപിച്ച ഖര ഇന്ധനം, എന്താണ് പ്രത്യേകത? ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈൽ, ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈലിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, ഹൊസോങ് 18 എന്നാണ് ഉത്തര കൊറിയ വിക്ഷേപിച്ച ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈലിന്റെ പേര്. എന്താണ്? ഹൊസോങ് 18 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഉത്തര കൊറിയ വിക്ഷേപിച്ച ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈലിന്റെ പേരെന്താണ്? ഇപ്പൊ തന്നെ പഠിക്കുക. എന്താണ്? ഹൊസോങ് 18 എന്നുള്ളതാണ് അതിന്റെ പേര് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, 5ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. 5ാം സ്ഥാനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2022 AI അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിച്ച നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ 5ാം സ്ഥാനത്താണെന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ AI സൂചിക റിപ്പോർട്ട് പറയുന്നു. AI സൂചിക സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെന്റേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സ്വതന്ത്ര സംരംഭകമാണ് AI സൂചിക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം ഓർത്തിരിക്കുക, 5ാം സ്ഥാനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? എന്താണ് ചോദ്യം? രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, ഹൈദരാബാദാണ്. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അപ്പൊ ഹൈദരാബാദില് ഹൈറ്റ് കൂടിയ അംബേദ്കറുടെ പ്രതിമ അനാവരണം ചെയ്തത് എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഹൈദരാബാദിലാണ് ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തത്, ഹൈദരാബാദിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അംബേദ്കറുടെ 132ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് തെലങ്കാന CM എന്ത് ചെയ്തത്? ഈ ഒരു പ്രതിമ, ഇദ്ദേഹത്തിന്റെ പ്രതിമ അനാവരണം ചെയ്തത്. ആരാണ് തെലങ്കാന CM? ആരാണ്? കെ ചന്ദ്രശേഖര റാവു ആണ് തെലങ്കാന CM. അദ്ദേഹമാണ് ഇത് അനാച്ഛാദനം ചെയ്തത്. അംബേദ്കറുടെ 132ാം ജന്മദിനം പ്രമാണിച്ചാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇദ്ദേഹത്തിന്റെ ജന്മദിനം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എന്തായിരുന്നു? എന്നാണ് ഇദ്ദേഹത്തിന്റെ എന്നാണ് ജന്മദിനം? എന്നാണ് അംബേദ്കറുടെ ജന്മദിനം? ഏപ്രിൽ 14 ആണ് ജന്മദിനം. അത് നമ്മൾ എന്തായിട്ട് കൂടെ ആചരിക്കുന്നുണ്ട്? ദേശീയ ജലദിനമായി കൂടെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പൊ ഏപ്രിൽ 14 അംബേദ്കറുടെ ജന്മദിനം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്ത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ ഹൈദരാബാദിൽ അനാവരണം ചെയ്തു. 125 അടിയാണ് പ്രതിമയുടെ ഉയരം. അംബേദ്കറുടെ പൗത്രൻ പ്രകാശ് അംബേദ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. 360 ടൺ ഉരുക്കും 114 ടൺ വെങ്കലവും ഉപയോഗിച്ചാണ് പ്രതിമ നിർമ്മിച്ചത്. 146.5 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. അപ്പൊ തെലങ്കാന മുഖ്യമന്ത്രി ആരാണെന്നൂടെ ഓർത്തിരിക്കുക, കെ ചന്ദ്രശേഖര റാവു ആണ് തെലങ്കാന മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. അപ്പൊ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടി അംബേദ്കർ പ്രതിമ എവിടെയാണ് അനാവരണം ചെയ്തത്? ഹൈദരാബാദിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം.
ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? എത്രയാണ്, എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, 77-ാം സ്ഥാനമാണ്. ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 77. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എത്രയായിരുന്നു? 5-ാം സ്ഥാനമായിരുന്നു. ഇവിടെ എന്താണ്, ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 77. ഇപ്പൊ തന്നെ പഠിച്ചു, 77-ാം സ്ഥാനമാണ് ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 77-ാം സ്ഥാനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിംഗ് പുറത്തുവിട്ടു. പട്ടികയിൽ വെനസ്വേലയാണ് 1-ാം സ്ഥാനത്ത്. പട്ടികയിൽ വെനസ്വേല 1-ാം സ്ഥാനത്ത്. അതുപോലെ പാപ്പുവ ന്യൂഗിനിയ സൗത്ത് ആഫ്രിക്കയുമാണ് തൊട്ടു പിന്നിൽ. പാപ്പുവ ന്യൂഗിനിയയും സൗത്ത് ആഫ്രിക്കയുമാണ് തൊട്ടു പിന്നിൽ എന്നുള്ളത് ഓർത്തിരിക്കുക. 1-ാം സ്ഥാനം വെനസ്വേലയ്ക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 77. 77-ാം സ്ഥാനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ റൂട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചോദ്യം? കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ റൂട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? 14-ാമത് വന്ദേ ഭാരത്, അത് ട്രെയിൻ കേരളത്തിനാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ റൂട്ട് എവിടെ മുതൽ എവിടെ വരെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. തിരുവനന്തപുരം ടു കണ്ണൂരാണ് കേട്ടോ. തിരുവനന്തപുരം ടു കണ്ണൂരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിൻ റൂട്ട് എങ്ങനെയാണ്? തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. തിരുവനന്തപുരം ടു കണ്ണൂരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ 14-ാമത് വന്ദേ ഭാരത് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്ക് നോക്കാം, രാജ്യത്തെ 14-ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിലാണ് 16 കോച്ചുകളുള്ള ട്രെയിൻ സർവീസ് നടത്തുക. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് കണ്ണൂരിൽ എത്തും, അരമണിക്കൂറിന് ശേഷം മടക്കും. ആധുനിക, അപ്പൊ ഇനി എന്താണ് വന്ദേ ഭാരത് ട്രെയിൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആധുനിക പാസഞ്ചർ സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ ആണ് വന്ദേ ഭാരത് ട്രെയിൻ. ന്യൂഡൽഹി വാരാണസി റൂട്ടിൽ 2019 February 15 ആദ്യ വന്ദേ ഭാരത് ഓടിയത്. എവിടെ മുതൽ എവിടം വരെയാണ്? ന്യൂഡൽഹി ടു വാരാണസി. ന്യൂഡൽഹി വാരാണസി റൂട്ടിൽ 2019 February 15 ആദ്യ വന്ദേ ഭാരത് ഓടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ രാജ്യത്തെ 14-ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിനാണ്. തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം ടു കണ്ണൂർ റൂട്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചോദ്യം? ADR റിപ്പോർട്ട് അനുസരിച്ച്, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നുള്ളതാണ് കേട്ടോ ADR. അപ്പൊ അത് ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, ജഗൻമോഹൻ റെഡ്ഡിയാണ്. ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആരാണ്? ജഗൻമോഹൻ റെഡ്ഡിയാണ്. ജഗൻമോഹൻ റെഡ്ഡിയാണ്. ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആരാണ്? ജഗൻമോഹൻ റെഡ്ഡിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം 510 കോടി രൂപയുടെ ആസ്തിയുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജഗൻമോഹൻ റെഡ്ഡിയാണ് ഏറ്റവും സമ്പന്നൻ. ഏറ്റവും കുറഞ്ഞ ആസ്തി ആർക്കാണ്? പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും കുറഞ്ഞ ആസ്തി ഏകദേശം എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം 510 കോടി രൂപയുടെ ആസ്തിയുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജഗൻമോഹൻ റെഡ്ഡിയാണ് ഏറ്റവും സമ്പന്നൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം, അല്ലെങ്കിൽ ഫയർഫോഴ്സിനും ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്ന് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ്. എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, April 14 ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ്. April 14 ഇപ്പൊ തന്നെ പഠിച്ചു പോ. ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ് April 14. ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ് April 14 എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അഗ്നിരക്ഷാ സേനയുടെ ഹെൽപ്പ് ലൈൻ കൂടെ നമുക്ക് ഓർത്തിരിക്കാം. എത്രയാണ്? 101. അഗ്നിരക്ഷാ സേനയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 101 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 2500 മുതൽ 4500 ലിറ്റർ വെള്ളമാണ് ഓരോ ഫയർ എഞ്ചിന്റെയും സംഭരണ ശേഷി എന്ന് പറയുന്നത്. 1 മിനിറ്റിൽ 100 ലിറ്റർ മുതൽ 2000 ലിറ്റർ വരെ വെള്ളം അതിന് ചീറ്റാനാകും. കേരളമാകും മുൻപേ തിരുവിതാംകൂറിനും കൊച്ചിക്കും വേണ്ടി 3, മലബാറിന് 5 ഫയർ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. അപ്പം അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ് ഫെബ്രുവരി 14 എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ
അപ്പൊ അഗ്നിരക്ഷാ സേനയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 101 ആണ്. 101 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികൾ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയവർ ആര് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ചോദ്യം? ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികൾ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, ഷാരൂഖാനും രാജമൗലിയുമാണ്. ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികൾ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയവർ ആരൊക്കെയാണ്? ഷാരൂഖാനും രാജമൗലിയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ടൈം മാഗസിന്റെ 2023 ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ വാർഷിക പട്ടികയിൽ 2 ഇന്ത്യക്കാരായ ഷാരൂഖാനും RRR സംവിധായകൻ SS രാജമൗലിയും ഉൾപ്പെട്ടു. ഷാരൂഖിന്റെയും രാജമൗലിയുടെയും അവസാന ബിഗ് സ്ക്രീൻ സംരംഭങ്ങളായ 10 ആനും RRRഉം ലോകമെമ്പാടും 1000 കോടി രൂപയാണ് നേടിയത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ടൈം മാഗസിന്റെ 2023 ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ വാർഷിക പട്ടികയിൽ ഇന്ത്യക്കാരായി ഷാരൂഖാനും RRR സംവിധായകൻ SS രാജമൗലിയും ഉൾപ്പെട്ടു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യ രാജ്യം ഏത്? എന്താണ് ചോദ്യം? കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യ രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, ഘാനയാണ്. കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? ഘാനയാണ്. ഘാനയാണെന്നുള്ള ഓർത്തിരിക്കുക. കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? ഘാനയാണ്. നമുക്ക് നോക്കാം. UKയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഏറ്റവും ഫലപ്രദമായ മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യ രാജ്യമായി ഘാന ചരിത്രം സൃഷ്ടിച്ചു. R21 Matrix M എന്നറിയപ്പെടുന്ന വാക്സിൻ ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യമായ 75% ഫലപ്രാപ്തിയെ മറികടന്നു. ഇത് മലേറിയക്കെതിരായ പോരാട്ടത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറി. ഈ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. UKയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഏറ്റവും ഫലപ്രദമായ മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യ രാജ്യമായി ഏത് രാജ്യം മാറി? ഘാന മാറി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ചോദ്യം? നദിക്കടിയിലൂടെ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ ഏതാണ്? എന്താണ് ചോദ്യം? നദിക്കടിയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ഓപ്ഷൻ എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓർത്തിരിക്കുക, കൊൽക്കത്ത മെട്രോ ആണ്. നദിക്കടിയിലൂടെ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ ഏതാണ്? കൊൽക്കത്ത മെട്രോ. ഇപ്പൊ തന്നെ പഠിച്ചു കേട്ടോ. നദിക്കടിയിലൂടെ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ ഏതാണ്? കൊൽക്കത്ത മെട്രോ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്ക് നോക്കാം. നദിക്കടിയിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിലായി കൊൽക്കത്ത മെട്രോ ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു. ഹൂഗ്ലി നദിക്ക് താഴെയുള്ള 520 മീറ്റർ ദൂരം 45 സെക്കൻഡിനുള്ളിൽ പിന്നിടാനാണ് കൊൽക്കത്ത മെട്രോ ഒരുങ്ങുന്നത്. തുരങ്കം ജലനിരപ്പിൽ നിന്ന് 32 മീറ്റർ താഴെയാണ്. എസ്പ്ലനേഡ്, മഹാകരൻ, ഹൗറ മൈഥൻ എന്നിവയാണ് ഈ പാതയിലെ 4 സ്റ്റേഷനുകൾ. പ്രവർത്തനക്ഷമമാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും ആഴമേറിയ മെട്രോ സ്റ്റേഷനായി ഹൗറ മാറും. കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്യൂ റിവിഷൻ ആണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഉത്തരം, ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഉത്തര കൊറിയ വിക്ഷേപിച്ച ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈൽ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. എന്താണ് ഉത്തരം? ഹൊസോങ് 18 ആണ്. ഉത്തര കൊറിയ വിക്ഷേപിച്ച ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ആദ്യ ഭൂഖണ്ഡാന്തര മിസൈൽ ഏതാണ്? ഹൊസോങ് 18 ആണ്. ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. ആദ്യത്തെ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? എവിടെയാണ് അനാവരണം ചെയ്തത്? ഹൈദരാബാദിലാണ്. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 77ാം സ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും ക്രിമിനൽ രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 77ാം സ്ഥാനമാണ്. കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് ട്രെയിൻ റൂട്ട് എങ്ങനെയാണ്? തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. തിരുവനന്തപുരം ടു കണ്ണൂർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആരാണ്? ജഗൻമോഹൻ റെഡ്ഡിയാണ്. ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആരാണ്? ജഗൻമോഹൻ റെഡ്ഡിയാണ്. ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ്? ഏപ്രിൽ 14ന്. ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനം എന്നാണ്? ഏപ്രിൽ 14ന്.
ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികൾ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും വിട നേടിയവർ ഷാരൂഖാനും രാജമൗലിയുമാണ്. കുട്ടികൾക്കായി ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? ഘാനയാണ്. നദിക്കടിയിലൂടെ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ ഏതാണ്? കൊൽക്കത്ത മെട്രോ ആണ്. എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.